നമസ്കാരം. വിഷ്ണു ഭഗവാന്റെ പ്രീതിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ഏകാദശി ദിവസം. ഒരു മലയാള മാസത്തിൽ വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലുമായി രണ്ട് ഏകാദശികൾ വരുന്നതാണ്. ഏകാദശികളിൽ വളരെ പ്രശസ്തമായ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഈ ഏകാദശി നോൽക്കുന്ന ഭക്തർ എല്ലാ വർഷവും വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ ഏവരുടെയും പ്രിയപ്പെട്ട ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയാവുന്നതാണ്. സാധാരണയായി ഗുരുവായൂർ ഏകാദശി എടുത്താൽ സ്വർഗവാതിൽ ഏകാദശി എടുക്കണം എന്നാണ് വിശ്വാസം. സാധാരണയായി ഗുരുവായൂർ ഏകാദശി എടുത്താൽ സ്വർഗവാതിൽ ഏകാദശി വ്രതവും എടുക്കണം എന്നാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചവർ ഈ ഏകാദശി നോൽക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഏകാദശികളിൽ പ്രധാനമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് എന്നാണ് വിശ്വാസം. അതിനാലാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുന്നത്. കൂടാതെ മുക്കോടി ഏകാദശി എന്നും ഈ ഏകാദശിയെ വിളിക്കുന്നതാകുന്നു. ഈ ഏകാദശി നാളിലെ വ്രതാനുഷ്ഠാനത്തിന് അത്രമേൽ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഈ ദിനത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ, അതായത് ജനുവരി 2 സ്വർഗവാതിൽ ഏകാദശി നാളിൽ ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ചും ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ഹരിവാസര സമയം. ശ്രീഹരി ഭഗവാനായ മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏകാദശി നാളിൽ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാകുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഓരോ ഏകാദശിക്കും ഈ സമയത്തിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഉത്തമമാകുന്നു. ചിലർ ഈ സമയം അഖണ്ഡദീപം കൊളുത്തി നിർത്താതെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതാണ്. ഇങ്ങനെയും ചെയ്യാവുന്നതാകുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്യുവാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നും വ്യതിചലിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അനാവശ്യമായ കാര്യങ്ങൾക്ക് മന്ത്രം ഉരുവിടുന്നത് നിർത്തേണ്ടതാണ്. ഇനി ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശിയുടെ ഹരിവാസര സമയം എപ്പോഴാണ് എന്ന് മനസ്സിലാക്കാം. ഈ വർഷത്തെ ഹരിവാസര സമയം ജനുവരി 2 ഉച്ചയ്ക്ക് 2 മുതൽ ജനുവരി 3 വെളുപ്പിന് 3 വരെയാകുന്നു. ഈ സമയം ഉറങ്ങാതെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാകുന്നു. ഈ അപൂർവ സമയം ആരും കൈവിട്ട് കളയരുത്. വ്രതം എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും ഒരേപോലെ പ്രാധാന്യമുള്ള സമയമാണ് ഇത്. മന്ത്രങ്ങൾ. ഹരിവാസര സമയം അല്ലെങ്കിൽ ഏകാദശി നാളിൽ ഭഗവാന്റെ മൂലമന്ത്രമായ അഷ്ടാക്ഷര മന്ത്രവും ദ്വാദശാക്ഷര മന്ത്രവും 108 ജപിക്കുന്നത് അത്യുത്തമമാകുന്നു. ഇതിൽ ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം നമോ നാരായണായ എന്നാണ്. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം നമോ നാരായണായ. ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രവും ജപിക്കുന്നത് ഉത്തമമാകുന്നു. ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം ഇപ്രകാരമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ്. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ രണ്ട് മന്ത്രങ്ങൾ ഏകാദശി നാളിൽ വ്രതമെടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും ജപിക്കുന്നത് ഉത്തമമാകുന്നു. ഈ മൂലമന്ത്രങ്ങൾ ജപിച്ച ശേഷം ഭഗവാന്റെ മറ്റ് മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. വിഷ്ണു ഗായത്രി. ഏകാദശി നാളിൽ പുലർച്ചെ നിലവിളക്ക് തെളിയിച്ച് വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാകുന്നു. കുറഞ്ഞത് 9 ഭക്തിയോടെ ജപിച്ചാൽ കുടുംബ ഐശ്വര്യവും സാമ്പത്തിക ഉന്നമനവും ഫലമായി വന്ന് ചേരുന്നതാകുന്നു. അസ്തമനശേഷം വിഷ്ണു ഗായത്രി ജപിക്കുവാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ ഈ തെറ്റ് ചെയ്യരുത്. വിഷ്ണു ഗായത്രി മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്നാകുന്നു. മഹാമന്ത്രം. കലിയുഗത്തിൽ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഭഗവാന്റെ ഈ മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്ന ഭക്തന്റെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് മുക്തി പ്രദാനം ചെയ്യുന്ന മന്ത്രങ്ങളിൽ ഒന്നാണ് ഈ മന്ത്രം.
ഈ മന്ത്രം ഇപ്രകാരമാകുന്നു: ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാകുന്നു ഈ മന്ത്രം. ഒന്നുകൂടി ജപിക്കാം: ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാകുന്നു. വിഷ്ണു സ്തോത്രം. ഏകാദശി നാളിൽ വിഷ്ണു സ്തോത്രം ജപിക്കുന്നത് വളരെയേറെ ഉത്തമമാകുന്നു. ഈ സ്തോത്രം 9 തവണയെങ്കിലും വചിക്കുക. ഹരിവാസര സമയം പ്രത്യേകിച്ചും ഈ സ്തോത്രം ജപിക്കാവുന്നതാണ്. ഈ സ്തോത്രം ഇപ്രകാരമാകുന്നു: ഇനി ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഫലിക്കുവാനായി നടത്തേണ്ട വഴിപാടുകളെ കുറിച്ച് മനസ്സിലാക്കാം. രാജഗോപാല പുഷ്പാഞ്ജലി. ബുദ്ധിശക്തി വർദ്ധിക്കുന്നു, വിദ്യയിൽ ഉയർച്ച കൈവരിക്കുവാനായി ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുന്നത് അത്യുത്തമമാകുന്നു. മക്കളുടെ വിദ്യാതടസ്സങ്ങൾ മാറുവാനായി എല്ലാ ഏകാദശി നാളുകളിലും ഈ പുഷ്പാഞ്ജലി നടത്തുവാൻ ശ്രമിക്കുക. അടുപ്പിച്ച് 1.5 വർഷം എങ്കിലും ഏകാദശികളിൽ ഈ പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ പൂർണ്ണഫലം ലഭിക്കുന്നതാകുന്നു. ത്രിമധുരം. വീടുകളിൽ കലഹം ഒഴിവാക്കുവാനും വീടുകളിൽ ഐശ്വര്യം വന്നു ചേരുവാനും ത്രിമധുരം സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഈ വഴിപാടുകൾ ഏകാദശി നാളിൽ ചെയ്യുന്നതിലൂടെ വീടുകളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. പഞ്ചാമൃതം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങൾ മാറുവാനും തൊഴിൽ ലഭിക്കുവാനും ഏകാദശി നാളിൽ പഞ്ചാമൃതം ഭഗവാന് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. തൊഴിൽ രംഗത്ത് നേരിടുന്ന എല്ലാ തടസ്സങ്ങളും ഈ വഴിപാട് ഏകാദശി നാളിൽ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ മാറുന്നതാകുന്നു. ഈ വഴിപാട് അടുപ്പിച്ച് 5 ഏകാദശികളിൽ ചെയ്യേണ്ടതാണ്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ നടത്തുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വഴിപാടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പാലഭിഷേകം. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേക വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ജീവിതത്തിൽ സമാധാനം കൈവരിക്കുവാനായി ചെയ്യേണ്ട വഴിപാടാണിത്. അടുപ്പിച്ച് 6 ഏകാദശി നാളുകളിൽ ഈ വഴിപാട് ചെയ്താൽ മാനസിക പ്രശ്നങ്ങൾ ഒഴിവായി മനസ്സിന് ശാന്തത കൈവരുന്നതാകുന്നു എന്നാണ് വിശ്വാസം. പാലഭിഷേകത്തിനായി പാല് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. ഭാഗ്യസൂക്തം. ഏകാദശി നാളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു തവണ നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. 1000 തവണ നടത്തുന്നതിന് തുല്യമായി വിശ്വസിക്കുന്നു. താമരപ്പൂ കൊണ്ടോ തുളസിയില കൊണ്ടോ ഈ വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. ജീവിതത്തിൽ ഭാഗ്യം തെളിയുവാനും ഉയർച്ച കൈവരിക്കുവാനും ഉത്തമമായ വഴിപാടാണിത്. ഈ വഴിപാട് ഏകാദശി നാളിൽ ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. പാൽപായസം. പിതൃദോഷത്താൽ വലയുന്നവർ അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിനാൽ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പൂർവികരുടെ പ്രീതി ഇല്ലാത്തതിനാൽ ജീവിതത്തിൽ അനേകം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പാൽപായസ വഴിപാട് ഏകാദശി ദിവസം നടത്തുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുപ്പിച്ച് 3 ഏകാദശി നാളിൽ ഈ വഴിപാട് കഴിച്ചാൽ ഉത്തമഫലം ലഭിക്കുന്നതാകുന്നു. ഈ ഏകാദശി നാളിൽ ഏവർക്കും ഭഗവാനെ ദർശിക്കുവാനും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാനും സാധിക്കട്ടെ. നാരായണീയം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരം, ദാമോദര അഷ്ടകം എന്നിവ പാരായണം ചെയ്യുന്നതും ഉത്തമമാകുന്നു.